Hello, welcome back to my channel again. Apam inna nyanu re birthday vlog aitanu vannittulladu. Iru decorationum karyangalokka kandappo manasilayittundavum. Birthday undayathu inde cousin's baby aanu. Adayathu inde ammayinte molde kutti. Avante first birthday aanu. Apam namukku just photo edukkan vandiittu namukku ingane cheyyanu parannittu angane cheyidathaanu. Nammala cousins ellarum koodi koodittu oru cheriya celebration angane cheyidathaanu. അപ്പം ഇതിൽ ഞാൻ നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും പോയിട്ട് കാണുക. അപ്പം ഇനി നമുക്ക് നേരെ വ്ലോഗിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഇൻബോർഡ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തെർമോകോളിൽ ഇപ്പം പെയിൻറ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു മരത്തിൻ്റെ പോലെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. നമ്മളത്ര ശരിയായിട്ടൊന്നുമില്ല, അത്ര പെർഫെക്ഷനിസ്റ്റൊന്നും അല്ല ഞാൻ. പക്ഷേ ജസ്റ്റ് ഫോട്ടോ എടുക്കാനല്ലേ, അപ്പോൾ അതിനും വേണ്ടിയിട്ടൊരു തട്ടിക്കൂട്ടൽ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ കളറും അതുപോലെ യെല്ലോ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു സൈസിലുള്ള തെർമോകോളിൽ പെയിൻറ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി വീട്ടിൽ ഇതുപോലുള്ള രണ്ടെണ്ണം തെർമോകോൾ ഉണ്ടായിരുന്നു. അപ്പം അതിമേൽ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനെയുള്ള രണ്ട് പീസാണ് കേട്ടോ നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ രണ്ടും ഞാൻ പെയിൻറ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് കളായി, ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ ബ്രൗൺ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എനിക്കറിയണ പോലെ ഞാൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ അതിൽ ബ്രൗൺ കളർ, നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പം കുറച്ച് ഡാർക്ക്നെസ് കൂടിയിട്ട്, രണ്ടാമത് ചെയ്തപ്പം ഞാനൊന്ന് ലൈറ്റായിട്ടാണ് ചെയ്തത്. അങ്ങനെ ഞാനിപ്പം രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലുള്ള ബോൾ ഓൾറെഡി നമ്മളടുത്തൊരു വുഡൻ പീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് എൻ്റെ കയ്യിലൊരു വുഡൻ പീസ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഇവിടെ വീട്ടിൽ മരം മുറിക്കാൻ ആൾ വന്നപ്പം ഞാനങ്ങനെ പറഞ്ഞ് മുറിപ്പിച്ചതാണ് കേട്ടോ. നമുക്ക് കേക്ക്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഞാൻ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് സ്മൂത്താക്കിയിട്ട് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് കുറേ കാലത്ത് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് പൂപ്പലൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ ഒരു ഇതിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ രാത്രിയായപ്പം ഈ ഒരു നെയിം ബോർഡിനൊക്കെ വേണ്ടിയിട്ടുള്ള പേരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നീനോട് തെർമോകോളിൽ വണ്ണില്ലത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കേക്കിലെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം കൂടുതൽ പോവും. അപ്പം ഞാൻ അതിന് നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലിംസസ് മാത്രമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു തീം കേക്ക്, പിന്നെ അതിലേക്ക് കേക്സികളും പോപ്സികളും, പിന്നെ കപ്പ് കേക്കും ആ സെയിം ഒരു തീമിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിവിടെ സീബ്ര, ജിറാഫ്, ലയണ്, മങ്കിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജിറാഫിനും പിന്നെ അതുപോലെ തന്നെ സീബ്രക്കും ഒക്കെ പെയിൻറ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ബ്രഷ് വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ. ഇതൊക്കെ ഞാൻ കപ്പ് കേക്ക് മേൽ വെക്കാൻ വേണ്ടിയിട്ട് സെയിം ടീമിൽ തന്നെ ചെയ്തതാണ്. പിന്നെ ആ ലീഫ് കേക്കിൽ വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കേക്ക് മേൽക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പേരും എല്ലാ സംഭവങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കപ്പ് കേക്ക് മേൽക്ക് ഞാൻ ഇപ്പോൾ തന്നെ ക്യാരക്ടേഴ്സ് വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ടേബിൾ മേൽ വെക്കാനുള്ള ആ സെയിം ട്രെയിൽ തന്നെ കപ്പ് കേക്ക്സ് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ക്യാരക്ടേഴ്സ് വെച്ച് കൊടുക്കണം. എന്നാൽ പിന്നെ ആ ഒരു സമയത്ത് നമുക്കത് എടുത്തിട്ടാണോ പോയാൽ മതിയല്ലോ.
അപ്പം ഞാൻ ചെയ്തിട്ടുള്ള കപ്പ് കേക്ക്സ് 5 എണ്ണമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലയണ്, മങ്കി, ജിറാഫ്, സീബ്ര, ടൈഗർ, ഈ ഒരു 5 എണ്ണമായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ബലൂൺസൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് അപ്പോഴേക്കും കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു 1.5 ഹവർ സമയത്ത് നമ്മൾ ബലൂണൊക്കെ എല്ലാതും ശരിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ആ ഒരു സമയത്തേക്ക് എല്ലാം കൂടിയും തിരക്കാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബലൂൺ നമ്മളൊരു ഗ്രീൻ തീമാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇടയിൽ ഗോൾഡൻ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമൽ ബലൂൺസും അതുപോലെ തന്നെ മെറ്റാലിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇപ്പോൾ അത് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബലൂണ് നമ്മൾ എല്ലാതും കാറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഈ ബലൂണൊക്കെ ഇങ്ങനെ ആർച്ചാക്കിയിട്ട് വെക്കുമല്ലോ, അതിന്മേൽ ഫുള്ള് ഫില്ല് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് പുറത്ത് ഷോപ്പിൽ നിന്ന് അതിന് ഇങ്ങനെ ആർച്ച് പോലെ ചെയ്യേണ്ട സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തരും. അപ്പോൾ നമ്മൾ ആദ്യം ഫുള്ള് ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഗ്രീനിൻ്റെ പല ഗ്രീൻ ഉണ്ടല്ലോ അത് ഇടയിലിടയിലായിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പം ഏകദേശം ബലൂണിൻ്റെ സംഭവങ്ങളൊക്കെ തീർന്നു. നമ്മൾ ആദ്യം തന്നെ ബലൂണാണ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോക്കാം. ഇനി നമ്മൾ നെയിം ബോർഡാണ് ടച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ തലേ ദിവസം പേരൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് അറേഞ്ച് ചെയ്തിട്ട് അതിമേൽ സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ അത് നീനും ഒരു കസിനും കൂടിയും ഇരുന്നിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കസിന് പേപ്പർ ബാഗ്സ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ആ ഒരു ടേബിൾ മേൽ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു കളറാകുമ്പം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പം ഇവൾക്കാണെങ്കിൽ ക്രാഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓളോട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇത് ഇനി നമ്മൾ അനിമലിൻ്റെ ഫേസസ് വെച്ചിട്ടുള്ളൊരു ബലൂൺ പോലത്തെ ഒരു സംഭവമാണ്. അതിലും ഇനി നമ്മൾ എയർ നിറക്കണം. അപ്പം ഇതിൽ 5 ക്യാരക്ടേഴ്സാണുള്ളത്. ലയണ്, മങ്കി, ജിറാഫ്, പിന്നെ ടൈഗർ, സീബ്ര, ഇങ്ങനെ 5 ക്യാരക്ടേഴ്സാണുള്ളത്. അപ്പം അത് ഇനി ബ്ലോ ചെയ്യണം. അപ്പോൾ ഈ അനിമൽ ഫേസസ് നമുക്ക് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ഓൺലൈനിലും കിട്ടും കേട്ടോ. ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ തലേ ദിവസം തെർമോക്കോള് വുഡൻ ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതിമേലും നമുക്ക് ഒരു എക്സ്പ്ലോർ സഫാരി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുണ്ട്. അപ്പം പേരും എല്ലാ സംഭവങ്ങളും നമ്മൾ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിമേൽ സ്റ്റിക്ക് ചെയ്തിട്ടില്ല. അപ്പം അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യണത്. അത് നമുക്ക് സൈഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സൈഡിൽ ഇപ്പം പേപ്പർ ബാഗ്സ് ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അതിമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ സംഭവങ്ങളൊക്കെ തീരാനായിട്ടുണ്ടോ. ഏകദേശം നമ്മൾ എല്ലാതും അറേഞ്ച് ചെയ്തിട്ട് ഇനി പുറത്ത് പോയിട്ട് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയമായപ്പം സെറ്റ് ചെയ്യേണ്ട സമയമായപ്പം ഇനി പോയി സെറ്റ് ചെയ്യണം. അപ്പോൾ ഷാസി ഇവിടെ അവൻ്റെ ഗിഫ്റ്റൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്താണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടേബിളും 1-2 സംഭവങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് സെറ്റ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ വെച്ചിട്ടുള്ള ആ ഒരു 2 ബോക്സ് ഉണ്ടല്ലോ, അത് തക്കാളിപ്പെട്ടിയാണ് കേട്ടോ. അത് നമുക്കൊരു നൈബർ തന്നതാണ്. നമ്മളത് കുറേ അന്വേഷിച്ച് നോക്കിയാൽ മാർക്കറ്റിലൊക്കെ, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അതൊന്നും ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല. പക്ഷെ ഒരിടത്ത് ചോദിച്ചപ്പോൾ ഒരിടത്ത് 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ഡാമേജ് ആയിക്കണം, ഒന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും
നമുക്കത് കിട്ടിയതുകൊണ്ട് അത് വെക്കാനായി. ഇപ്പം ഞാൻ വെക്കുന്നത് ഫേൺസാണ് കേട്ടോ. ഈ ഫേൺസ് നമ്മൾ ഈ വെള്ളമൊക്കെ ഉള്ള ഏരിയ ഉണ്ടാവുമല്ലോ, ആ ഒരു ഏരിയയിലാണല്ലോ ഇത് കൂടുതലും ഉണ്ടാവുക. അപ്പം നമ്മളിനി അതിന് വെറുതെ പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ, പിന്നെ നമുക്ക് ഉപകാരമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പറിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ ചെയ്തത്. എന്നിട്ടത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് വെച്ചപ്പം. ആ ഒരു ബോക്സിൻ്റെ ബാക്കിൽ നമ്മളൊരു ഒരു ബൗളില് പോലെ ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി നമ്മൾ ബലൂൺസാണ് കേട്ടോ വെക്കുന്നത്. ബലൂണ് വെക്കാനായിരുന്നു നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നത്, കാരണം അത് ഒരു ആർച്ച് പോലെ ആയിക്കിട്ടാൻ കുറച്ച് സമയമെടുത്തു. നമ്മൾ ഡബിൾ ടേപ്പ് ചെയ്ത സമയത്തൊന്നും അത് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കണുണ്ടായില്ല. അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടി. എന്നിട്ട് പിന്നെ നൂലൊക്കെ വെളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ അത് അവിടെ വെച്ചത്. അപ്പോൾ ബലൂണ് ഇപ്പോൾ ഏകദേശം ഒരു ആർച്ച് രൂപത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂലൊക്കെ വലിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. കാരണം അവിടെ ബലൂണ് നിൽക്കണേ ഉണ്ടായിരുന്നില്ല, അതിങ്ങനെ നമ്മൾ ഡബിൾ ടേപ്പ് ചെയ്തപ്പം പറഞ്ഞിങ്ങനെ പോരിരുന്നു. അപ്പം നൂല് വലിച്ചിട്ട് നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കല്ലൊക്കെ കയറ്റി വെച്ചിട്ട് അങ്ങനെയാണ് പിന്നെ ബലൂണ് നിന്നത്. അപ്പം ഒരു ഭാഗത്ത് കൂടി ബലൂണിൻ്റെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് വണ്ണ് നില കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേക്ക് സ്റ്റാൻഡിൻ്റെ ഫിക്സ് ചെയ്യുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗത്ത് കൂടി നമ്മളിപ്പോൾ നെയിം ബോൾ പറഞ്ഞു പോരുന്നും ഒക്കെ ഉണ്ട്. കുറച്ച് അവർക്കൊന്ന് നേരെ ചൊവ്വാൻ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം ഇനി ബലൂൺസിൻ്റെ അടിയിൽ ആർട്ടിഫിഷ്യൽ ലീവ്സ് വെക്കുകയാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ലീവ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇനി അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കണം. ലീഫ് വെക്കുമ്പോൾ നമുക്ക് അത് പൊട്ടിപ്പോവോ ബലൂണ് പൊട്ടിപ്പോവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ലീഫിന്മേൽ താഴോട്ടായിട്ട് സൂചി പോലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അത് സൂക്ഷിച്ചിട്ടാണ് നമ്മൾ വെച്ചത്. ബലൂൺസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭംഗിയില്ലല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവൂലേ. അപ്പം കിട്ടുന്ന ക്യാപ്പിലൊക്കെ ഞാൻ ലീവ്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം സെറ്റിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ലാസ്റ്റായിട്ട് ഞാൻ കേക്ക്സ് കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. ആദ്യമേൽ കേക്ക്സും പോപ്സിക്കിള് കേക്സിക്കളൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കുകയാണ്. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാനിപ്പം ഇട്ടിട്ടുള്ളത്. അത് എനിക്കും നൂമിക്കും സെയിം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതായിരുന്നു. എനിക്ക് ഡ്രസ്സിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതുള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ നൂമിയൊക്കെ ഇട്ടിട്ടില്ല. ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫോട്ടോസ് എടുക്കലാണ്. അപ്പം ഇതാണ് ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. കേക്ക്സും എല്ലാതും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ അതിന് മോനെ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നൂമിനെയും ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നൂമിക്കും എനിക്കും സെയിം ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതായത് സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നൂമിക്കൊരു ബോവും കൂടി ഞാൻ അതിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഫോട്ടോ എടുക്കലാണ്. അപ്പം മോനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ മോനക്ക് വലിയൊരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ. ഓനക്ക് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ പറ്റണ പോലെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്. ആദ്യം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രസമില്ലല്ലോ. അപ്പം ആദ്യം എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കാം കേട്ടോ. കസിൻസൊക്കെ മോനിക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അധികം എല്ലാവരും ഡ്രസ്സ് തന്നെയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഓനക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. പക്ഷെ ആൾക്ക് വലിയ മൂഡില്ല, എന്നാലും നമ്മൾ പറ്റണ പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഷാസിയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഷാസിൻ്റെ ഗിഫ്റ്റ് ഭയങ്കര കോമഡിയാണ്. ഈ ഒരു ബോളാണ് കേട്ടോ ഷാസി ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തിരിച്ച് മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവനക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അത് കൊണ്ട എല്ലാവരും എത്തുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റിലാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയിൽ ലാസ്റ്റിലായിട്ട് കൊടുക്കുക. അത് വീഡിയോ ഫോട്ടോ എടുക്കുന്ന വീഡിയോസും അങ്ങനെ എല്ലാതും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കിനും എമിക്ക് കുറച്ചൊക്കെ ഒരു മൂഡ് വന്നിട്ടുണ്ട്. അതുവരെ വലിയ ആൾക്കും വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഇത് ഇവളുടെ അനിയത്തിയാണ്. അപ്പോൾ ഓൾക്കും കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഓള വെച്ചിട്ടും ഒന്ന് കട്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്മാഷ് കേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ സ്മാഷ് കേക്ക് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് മര്യാദക്ക് കിട്ടിയില്ല കേട്ടോ. എമിക്ക് വലിയൊരു മൂഡുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ആ കൈകളിൽ എടുത്തിട്ട് കഴിക്കും എന്നില്ല ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ അവനൊക്കെ പോയേക്കിനും മൂഡൊക്കെ പോയി. പിന്നെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല കേട്ടോ. കുറച്ച് ഇങ്ങനെ ഇതുപോലുള്ള കുറച്ച് വീഡിയോസ് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പം ലാസ്റ്റിലായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുക. അതിൽ ഞാനും നുമിയും സെയിം ഡ്രസ്സൊക്കെ ഇട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ പോയിട്ട് കാണണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.